ഹലോ, നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നമ്മുടെ നമ്മുടെ പറശ്ശിനിക്കടവ് ശ്രീ പാർക്കിൻ്റെ ഒരു പ്രത്യേക അണ്ടർഗ്രൗണ്ടാണ്. അതായത് ഒരുപാട് ഗെയിമും കുട്ടികൾക്കുള്ള എന്താ പറയുക ക്യാമ്പൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഇവിടെ ഒരാഴ്ചയായിട്ട് നാടക കളരി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വൈൻഡപ്പ് ആയിട്ടുള്ള ദിവസമാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. അപ്പം അവരുടെ കുട്ടികളായിട്ടുള്ള എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ അവരുടെ പാരൻസ് അവരുടെ രക്ഷാക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. വാ, ഒരുമിച്ചേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് രക്ഷിതാക്കളെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. സാറിൻ്റെ പേര് അനിൽ കുമാർ. അനിലാട്ട സ്ഥലം മാങ്ങാട്ടോർമ്മ തന്നെ. മാങ്ങാട്ടോർമ്മ തന്നെയാണ്. പിന്നെ മകളാണോ മകനാണോ ക്യാമ്പിൽ വന്നത്? ഓക്കെ, രണ്ടാളാണോ? അല്ല, ഒരാൾ. ഒരാൾ വന്നു. ഓക്കെ. അപ്പം ശരിക്കും കുട്ടികൾ എല്ലാവരും പിന്നെ ഇവിടുത്തെ താമസം എങ്ങനെയാണ്? രാവിലെ ഇവിടെ വരികയാണോ ചെയ്യുന്നത്? രാവിലെ കൊണ്ടുവിടും. രാവിലെ കൊണ്ടുവിടും. അപ്പോൾ ഈ ഒരു 7 ദിവസത്തെ ഒരു ക്യാമ്പിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. ബിസിയാണ്. ബിസിയാണ്. അല്ല, അങ്ങനെ നമ്മൾ ചുമ്മാതെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വേണ്ടാത്ത കാര്യങ്ങൾ തോന്നുക. എപ്പോഴും കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് കളിയും ചിരിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യം തോന്നും. സാറേ, ജോലി എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കൽ ആണ്. ഓക്കെ. സാറിൻ്റെ പേര്? എൻ്റെ പേര് ജനീഷ്. ജനീഷ് ഭായ് സ്ഥലം? ഞാൻ കോവോട്. കോവോട്. പിന്നെ മകനാണോ മകളാണ്? മകനാണ്. മകനാണ്. എങ്ങനെയുണ്ട് മകൻ ഇവിടെ വന്നിട്ടുള്ള ഒരു സംഭവം? നല്ല വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ സമയം, അതായത് വെക്കേഷൻ ടൈമാണല്ലോ, കൂടുതലും അവർ ടിവിയുടെ മുന്നിലും മൊബൈലിൻ്റെ മുന്നിലും ഒക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഒരു കുറച്ച് ആക്ടിവിറ്റീസ്, ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നു ഈ സമ്മർ ഫണ്ട്. ഇങ്ങനെയുള്ള സംഭവമാണ് വേണ്ടത്? ഇതാണ് വേണ്ടത്. തീർച്ചയായും. ഓക്കെ. വാ. സാറിൻ്റെ പേര്? എൻ്റെ ശശിധരൻ. ശശിയുടെ സ്ഥലം? ഞാൻ മുണ്ടയാട. മുണ്ടയാട്. മുണ്ടയാട് കൊയ്യ ഓഫീസ് അടുത്ത് തന്നെ? അതിൻ്റെ അടുത്ത് തന്നെ. ഓക്കെ. അപ്പം മകനാണോ ആരാ വന്നത്? അല്ല, മകളുടെ ഗ്രാൻഡ്സൺ ആണ്. മകളുടെ കുട്ടികൾ? മകളുടെ കുട്ടികളാണ്. കുട്ടിയാണ്. അപ്പം അച്ഛനും കൂട്ടിയിട്ട് വന്നാണ്? അതെ അതെ അതെ. എങ്ങനെയുണ്ട് കുട്ടികൾ? ആ, നല്ല തന്നെ. ഒരാളേ ഉള്ളൂ. ആ, നല്ല തന്നെ. കാരണം നല്ല എക്സ്പോഷർ ആയിരുന്നു എല്ലാ കാര്യവും. അത് എങ്ങനെയായാലും ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇത് സയൻസ്, അങ്ങനെ കുട്ടികളെ എല്ലാ കാര്യത്തിൽ തന്നെ നല്ലൊരു സംഭവമായിരുന്നു. തീർച്ചയായും. അതുപോലെ ഇങ്ങനെയുള്ള സംഭവം നമുക്ക് നാട്ടിൽ ഓരോ സ്ഥലത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു, നമുക്ക് ഈ മൊബൈൽ എന്ന് പറയുന്ന സംബന്ധം കണ്ണെടുക്കാതെ ഇരിക്കുന്ന കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും അല്ലേ. പിന്നെ രക്ഷിതാക്കൾക്കും അവരുടെ കാര്യങ്ങൾ കൃത്യ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. കുട്ടികൾക്ക് കുട്ടികളുമായിട്ട് കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് അറിവ് അവിടെ ലഭിക്കുകയും ചെയ്യും അല്ലേ. എന്തായാലും സന്തോഷം. അപ്പം രക്ഷിതാക്കളുടെ അഭിപ്രായമാണ്. അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം. ഒരു ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. അതായത് എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരാൾക്കാർ, ഒരു പലരും എല്ലാവരും വെറുക്കപ്പെടുന്ന ആൾക്കാരാണ്, ഒരു വിഭാഗം ആൾക്കാരാണ്. അവരുടെ പേരിൻ്റെ അവസാന അക്ഷരത്തിൻ്റെ അവസാന അക്ഷരം മാറ്റിയിട്ട് ചന്ദ്രക്കലിട്ടാൽ പലരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. അതായത് എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അവരെ വിളിക്കുന്ന പേരിൻ്റെ അവസാന അക്ഷരം മാറ്റി ചന്ദ്രക്കലിട്ടാൽ പലരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. എങ്കിൽ എന്താണ് ആ സാധനം? രക്ഷയില്ല. നോക്കട്ടെ. മലയാളം മലയാളം മലയാളം. അപ്പൊ ഓക്കെ. അവിടെ ആ, നമസ്കാരം. അമ്മയുടെ പേര്? സാവിത്രി. സാവിത്രി. ഒരു സാ അല്ല, മൂന്ന് ത്രീ. മൂന്ന് സാ അല്ലെ. സാവിത്രി. എവിടെ വീട്? എവിടെയാ? ഇതിനപ്പുറം. ഇതിനപ്പുറം ഘടങ്ങ് തുള്ളണം. വഴിയില്ല വരാൻ വേണ്ടി. എന്തായിരുന്നു കുട്ടികൾ വന്നിട്ട്? എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് ഇവിടെ പഠിക്കാൻ? രണ്ടുപേര്. എങ്ങനെയുണ്ട് രണ്ടുപേരും? കാരണം സ്കൂളിൽ മറ്റ് സ്കൂളിലെ സമയത്താണ് രാവിലെ പോയാൽ കുട്ടികൾ വൈകിട്ട് വരുന്നത്. ഇത് സ്കൂൾ അവധി സമയത്ത് ഒരു 7 ദിവസം രാവിലെ പോയിട്ട് വൈകിട്ട് വരിക. അപ്പൊ എന്താണ് ഒരു അന്തരീക്ഷം, വീട്ടിലുള്ള അന്തരീക്ഷം? നല്ല മൊബൈല് കാണൂല. വെയിലത്ത് കളിക്കും. വെയിലത്ത് കളിക്കൂല. നല്ലൊരു ക്ലാസ്സുമാണ്. സുഖമാണല്ലേ, കുട്ടികൾ അറിയാൻ വേണ്ടിട്ട്. അപ്പം ചെറിയ ചോദ്യമാണ്. അതായത് എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. എല്ലാവരും അവരെ ഇഷ്ടപ്പെടില്ല, ആരും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ. അവരെ വിളിക്കുന്ന പേരിൻ്റെ അവസാനത്തെ അക്ഷരം മാറ്റിയിട്ട് അവിടെ ഒരു ചന്ദ്രക്കലിട്ടാൽ അത് കഴിഞ്ഞാൽ പലരും കുടിക്കുന്ന അല്ലെങ്കിൽ ഒരു പലരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. ഏ, തുളസി. തുളസി. തുളസിയുടെ സി മാറ്റ അല്ല, തുളസി അല്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു സാവിത്രമ്മ. വാ. അപ്പം നമ്മുടെ നാടൻ കളരിയാശം വന്നില്ലല്ലോ. ആ, അടുത്ത ആള്. മക്കളെ, ആ അമ്മമാരെ പരിചയപ്പെട്ട് മക്കൾ അങ്ങോട്ട് മാറി നിൽക്കൂ. ആ ഓക്കെ, പേര് പറയൂ. ജിഷ. ജിഷ. സ്ഥലം? പട്ടുവം. പട്ടുവം. പട്ടുവം പാലത്തിന്റെ അപ്പുറമാണോ പാലത്തിന് ഇപ്പുറമാണോ? പാലത്തിന് ഇപ്പുറം. പാലത്തിന് ഇപ്പുറത്തെ സ്ഥലത്തിന് എന്താ പറയാ പട്ടുവം? എന്ത് പട്ടുവാണ്? പട്ടുവം മുറിയത്തോട്. മുറിയത്തോട്. ഓക്കെ. എന്ത് ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ. പേര്? ശരണ്യ. ശരണ്യയുടെ സ്ഥലം? ബക്കളം. ബക്കളം. ബക്കളം എവിടെയാണ്? നെല്ലിയോട്. നെല്ലിയോട്. അപ്പം ഞാൻ ചോദിച്ചോണ്ട്, ഇവരുമായി 7 ദിവസമായി അല്ലേ. അമ്മയെ കാണാതെ അച്ഛനെ കാണാതെ രാവിലെ എത്ര മണിക്ക് മക്കളെ ഇങ്ങോട്ട് വരും? 9 മണിയാകും വരും. രാവിലത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്? കഴിച്ചിട്ട് വരും. ഉച്ചക്കത്തെ ഇവിടെ അല്ലേ. അടിപൊളി. കൊണ്ടുവരും.
ഉച്ചക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ ഒരു 7 ദിവസമായിട്ട് രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലോട്ട് 5:30 മണിക്ക് വരുന്ന കുട്ടികൾ വരുന്നു. അപ്പോൾ അതിനിടയിൽ കുട്ടികളെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ചോദിക്കാനൊന്നും പറ്റത്തില്ല, കാരണം കുട്ടികളുടെ കയ്യിൽ ഫോണില്ല, അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു അമ്മ എന്നുള്ള രീതിയിൽ കുട്ടികളെ ഈ ഒരു സമയത്ത് കാണാതിരിക്കുമ്പോൾ എന്താണ് ഒരു ഫീല്? കുഴപ്പമില്ല, മാത്രമല്ല ഒരു നല്ല കാര്യം പഠിക്കാൻ വേണ്ടി വന്നല്ലേ. അപ്പൊ എന്തായാലും കുട്ടികളെ ഇവിടുന്ന് പാട്ടും ഡാൻസും കളികളൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് വീട്ടിൽ ഒന്ന് പാടും, അപ്പൊ അവരൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, വീണ്ടും ഒന്ന് കളിപ്പിക്കുക അല്ലേ. നമ്മളെ കൊണ്ട് ചെയ്യുന്ന നമ്മളും ചെയ്യാന്നുള്ളതാണ് അല്ലേ. ശരി, അപ്പൊ ചെറിയ ചോദ്യം, അതായത് എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ അവരെ വിളിക്കുന്ന പേരിന്റെ അവസാനത്തെ അക്ഷരം മാറ്റി ചന്ദ്രക്കലിട്ടാൽ പലരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് മാറും എങ്കിൽ ഏതാണ് ആ സാധനം, എന്താണ് ആ പേര്? വെള്ളമല്ല അതിന്, അതായത് പിന്നെ പലരും കഴിക്കുന്ന പലരും, അതായത് ചില ആൾക്കാർ വെറുക്കുന്ന ആൾക്കാരാണ്, അവരുടെ പേരിന്റെ അവസാന തക്ഷം മാറ്റിട്ട് ചന്ദ്രക്കല ഇട്ടാ മതി. നമ്മുടെ സ്നേക് പാർക്കിന്റെ 2 പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുട്ടികളെ പ്രോഗ്രാം നടക്കുമ്പോഴൊക്കെ അതിന്റെയൊക്കെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. നിങ്ങളുടെ പേര്? അമൽ. അമൽ, അമൽ ഇവിടെ എന്താണ് മെയിൻ? അവിടുത്തെ ക്യൂറേറ്റർ ആണ്. എന്ന് വെച്ചാല് ക്യൂറേറ്റർ തന്നെ നമ്മുടെ മൃഗങ്ങളെയും പാമ്പുകളെയും ഇവിടുത്തെ ജീവികളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളാണ്. അവരോട് സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറില്ല, കണ്ണ് കണ്ണിൽ കൂടെ സംസാരിക്കാറുണ്ട്. കണ്ണ് കണ്ണിൽ കൂടെ സംസാരിക്കും, അത്രേ പറ്റുള്ളൂ. സ്ഥലം എവിടെയാ? കോഴിക്കോട്. കൊയിലാണ്ടി. കൊയിലാണ്ടിയിലാണ്? കോഴിക്കോട്. ഓക്കെ. നിങ്ങളുടെ പേര്? നമിത. നമിത. സ്വന്തം സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെ. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ ഇവിടെ? ഞാൻ ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റാണ്. അപ്പൊ എന്തൊക്കെയാണ് പരിപാടി? കുട്ടികൾക്ക് ക്ലാസ് എടുക്കും, പിന്നെ ആർട്ടിന്റെ കാര്യങ്ങളൊക്കെ, പിന്നെ ഇതുപോലെ പ്രോഗ്രാമിൽ കുട്ടികൾക്ക് ആർട്ട്. ഇവിടെ ഏതൊക്കെ സമയങ്ങളിൽ പ്രോഗ്രാംസ് നമുക്ക് ഉണ്ടാകുന്നു? നമുക്ക് വെക്കേഷന് എല്ലാ സമയത്തും ഉണ്ടാവും, പിന്നെ എല്ലാ സൺഡേ ക്ലാസ് കൊടുക്കുന്നുണ്ട്. സൺഡേ ക്ലാസ്. അതെങ്ങനെ, അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുട്ടികളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? താല്പര്യം, അവര് പേര് തന്ന് പിന്നെ നോക്കിട്ട് അങ്ങനെ എടുക്കും. സൺഡേ ഒക്കെ എന്തൊക്കെ ഉണ്ടാകുന്ന സാറിന്? സൺഡേ ആർട്ട് ക്ലാസ് കൊടുക്കും. എത്ര ടൈം? 2 hours. അപ്പൊ നിങ്ങളുടെ കൂടെ ചെയ്യുന്നത്? അതെ. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ എപ്പോഴും കുട്ടികളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഒരു ഉല്ലസിച്ച് നടക്കുന്ന സംഭവം. പാട്ട് പാടാറുണ്ടോ അല്ലേ കുട്ടികൾക്ക്? ഈ ആർട്ടിന്റെ കാര്യം ആകുമ്പോൾ എന്നാലും ഈ നമ്മളെ ചില, ഇപ്പം നമ്മൾ ഈ കോമഡീസത്തൊക്കെ ചില ആൾ പാട്ട് പാടിക്കൊണ്ട് ചിത്രം വരയ്ക്കുക, പാട്ട് പാടിക്കൊണ്ട് തയ്ക്കുക, അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. ഗീതാഞ്ജലി എന്നാണ്? ഓക്കെ, ശരി. അപ്പൊ ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ 4 വർഷം. വേൾഡ് റെക്കോർഡ്. ആറ് മണിക്കൂറുണ്ട് 6 എണ്ണത്തിന്. ആർട്ടിസ്റ്റുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ്. അപ്പൊ അതൊരു കാര്യമാണ് അല്ലേ, കാരണം നമുക്കൊരു പുരസ്കാരം കിട്ടുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു കാര്യമാണ്. അപ്പൊ ചെറിയൊരു കാര്യമാണ്, അതായത് പല ആൾക്കാരും വെറുക്കപ്പെടുന്ന ആൾക്കാരാണ്, അവരെ വിളിക്കുന്ന പേരിന്റെ അവസാന തക്ഷം മാറ്റിയിട്ട് അവരൊരു ചന്ദ്രക്കലിട്ടാല് പലരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. മലയാളം എല്ലാ ആൾക്കാരും വെറുക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അവരെ വിളിക്കുന്ന പേരിന്റെ അക്ഷരം അവസാനത്തെ അക്ഷരം മാറ്റി ചന്ദ്രക്കലിട്ടാൽ പലരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. കള്ളല്ലേ? കള്ള്. കള്ള്. കള്ളന്റെ മാറ്റിയിട്ട് കള്ള് ചന്ദ്രക്കലിട്ട് അങ്ങനെയാവോ? അങ്ങനെ ആവേണ്ടതാണ്. അപ്പൊ കള്ളന്മാരെ വെറുക്കുവോ? കള്ളന്മാരെ നമ്മൾ വെറുക്കും. കള്ള് നമ്മൾ ഇഷ്ടപ്പെടുന്നവര് പാനീയമായതുകൊണ്ട് കള്ളാവാനായിരിക്കും സാധ്യത കൂടുതൽ. അങ്ങനെ അവന് സാധ്യത കൂടുതലുണ്ട്. കൂടുതലുണ്ട്. നോക്കട്ടെ. ഓക്കെ. നമ്മൾ ചോദിക്കുന്നത് അവരെ കൂടി ഇല്ലേ? വെയിറ്റ് ചെയ്യട്ടെ. ആ മക്കളെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ലല്ലോ. ഇവർ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ല. ഇവർ അമ്മോനെ പരിചയപ്പെട്ടായിരുന്നു. ക്യാമ്പിലില്ല. ഓക്കെ. അപ്പം നമ്മൾ അടുത്ത ആളാണ്. അപ്പം ഈ അനിയും ക്യാമ്പിലുണ്ട്.
അന്നത്തെ പാട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഏട്ടൻ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഏട്ടൻ ക്യാമ്പിൽ വരാഞ്ഞേ? ട്യൂഷനുണ്ട്. ട്യൂഷൻ എത്ര ക്ലാസ് പഠിക്കുന്നത്? ഏഴാം ക്ലാസ്. എവിടെ സ്കൂളില്? മൂത്തടുത്ത്. എനിയട്ടിലോട്ട്? എനിയട്ട്. എട്ടിലോട്ട്. ഓക്കെ. പേരെന്താ? ലിബിന. ലിബിന. ആ വീടെവിടെ? കൂവോട്. കൂവോട്. ജോലിയും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ മോൻ ഇപ്പം 7 ദിവസമായിട്ട് ക്യാമ്പിലാണ്. ഒരുപാട് കൂട്ടുകാരെ കിട്ടി അല്ലേ? അല്ലേ, അടിപൊളിയായിട്ട് കൂട്ടുകാരെ കിട്ടി, വളരെ സന്തോഷത്തിലാണ്. അല്ല, ഇവിടുന്ന് പഠിച്ച കാര്യങ്ങൾ ഇനി ചേട്ട് പറഞ്ഞു കൊടുക്കൂലേ? അത് ശരി. പുള്ളിക്കാരൻ ഇവിടുന്ന് കേട്ടിട്ട് അവിടെ പോയിട്ട് ഏട്ടന് ക്ലാസ് എടുത്ത് കൊടുക്കും അല്ലേ? എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം ഏട്ടനെ? എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഇങ്ങനെ നിർത്തിപ്പിക്കും, എന്നിട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറഞ്ഞു കൊടുക്കും? എന്താ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെയാ? അന്ന് പൂമ്പാറ്റിനെ പറ്റിട്ട് പറഞ്ഞു കൊടുത്തിന് ഏട്ടൻ. ഏട്ടൻ കേൾക്കോ അതുപോലെ? അനിയൻ പറഞ്ഞിട്ട് മനസ്സിലായോ കഥയൊക്കെ? കുറച്ച് കുറച്ചൊക്കെ മനസ്സിലായി. ഓക്കെ, നല്ല കാര്യം. അപ്പൊ നമ്മൾ പറയാം, ഇതിൽ ഏട്ടനെന്നോ അനിയനെന്നോ മുതിർന്ന ആളൊന്നുമില്ല, നമ്മൾ അറിയുന്ന ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? ഓക്കെ. അപ്പോൾ ചെറിയ ചോദ്യം ചോദിക്കാം, അതായത് ആരും ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആൾക്കാർ അവരുടെ പേരിൻ്റെ അവസാനം തക്ഷണം മാറ്റി ചന്ദ്രക്കല മാറ്റി ഇട്ടാൽ പലരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. എല്ലാവരും വെറുക്കപ്പെടുന്ന ആൾക്കാർ അവരുടെ പേരിൻ്റെ അവസാന തക്ഷണം മാറ്റിയിട്ട് ചന്ദ്രക്കല ഇട്ടാൽ പലരും കഴിക്കുന്ന ഒരു സാധനം. പലഹാരം അല്ല. അപ്പൊ നടക്കട്ടെ, അപ്പൊ കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോകും നമ്മുടെ വിസ്മയ, നമ്മുടെ ഈ ഒരു പറശ്ശിനിക്കാട് സ്നേക് പാർക്കിന്റെ പണ്ട് മുതലേ ഉള്ളൊരു വ്യക്തിത്വമാണ്. ഞാൻ ഒരുപാട് തവണ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ ഒരു സ്നേക് പാർക്കിൻ്റെ പരിസരങ്ങളായിട്ട് ചിത്രീകരിച്ച കുഞ്ചാക്കോവൻ നായനായിട്ട സിനിമയുണ്ട്. എന്താ സിനിമയുടെ പേര്? ഗർ. അതായത് വീട്, ഹിന്ദിയിലെ വീട് എന്ന് പറയുന്ന സിംഹത്തിന്റെ ഒരു ശബ്ദം. ഗർജനത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിലെന്തായാലും കഥാപാത്രം എന്തായാലും അതില് പിന്നെ അവരുടെ കുഞ്ചാക്കോവന്റെയും സുരാജിന്റെയും കൂടെ ഒരു ഒരു കഥ സിമൂഹത്തിന്റെ കൂട്ടിലകപ്പെടുന്നു. അപ്പൊ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ അത് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ പെടുന്ന അത് ഇവിടുന്നായിരുന്നു. ഈ ഇത് തന്നെ ഷൂട്ടിംഗ് സൈറ്റ് തന്നെയാണ്. ഷൂട്ടിംഗ് സെറ്റാണ്. ആ, ഷൂട്ടിംഗ് സെറ്റ്. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ സെറ്റ്? അതെ അതെ, ഇതാ സെറ്റാണ്. അങ്ങനെയുള്ള ഒരു ഒരു കഥയായിരുന്നു അത്. സെറ്റ് പൊളിച്ചിട്ടില്ല. പൊളിച്ചിട്ടില്ല. അപ്പൊ അത് സൂരാജിന്റെയും പിന്നെ ചാക്കോച്ചന്റെയും കൂടെ തന്നെയുള്ള ഒരു വേഷം ചെയ്യാൻ പറ്റിയത്. ഗർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിംഹത്തിന്റെ കൂട്ടിൽ അകപ്പെടുന്ന, അല്ലെ, സിംഹത്തിന്റെ സിംഹം ഈ ഒരു മടയിലാണ് ഉണ്ടായിരുന്നത്. മടയാണ് കഥയാണ്. അപ്പൊ അതിൽ അകപ്പെടുമ്പോ രക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിനിമക്കാരിട്ട ഒരു പിന്നെ സെറ്റ് വർക്കാണ് ഈ കാണുന്നത്. കരിങ്കൽ പാറക്കെട്ട് പോലെ കാണുന്നത്. അപ്പൊ അത് പൊളിക്കാതെ ഇവിടെ വെച്ചതുകൊണ്ട് അത് നമുക്കിവിടെ പാർക്കിന് പ്രത്യേക ഒരു സംഭവം അല്ലേ? അടിപൊളിയായിട്ട് വന്നു. പേര് ഇപ്പൊ അറിയപ്പെട്ട സുധാകരൻ. സുധാകരൻ തെക്കുംപാട്. ഇപ്പൊ അങ്ങനെയാണോ സിനിമയിൽ വന്നപ്പോ അങ്ങനെയാണോ പേര്? മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ. അപ്പൊ മൊത്തം ഇപ്പൊ എത്ര സിനിമ ചെയ്തു? ഇപ്പൊ ഒരു മൂന്നാലെണ്ണൊക്കെ ചെയ്തു. ചെറിയ മുഖം കാണിച്ചു എന്ന് പറയാം. കാര്യമായിട്ടൊന്നുമില്ല. ഇതില് കുറച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ വന്നാലേ അറിയുള്ളൂ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സിനിമയുടെ കാര്യല്ലേ. നമ്മള് സ്റ്റാറുകളായിരിക്കുന്ന ആർട്ടിസ്റ്റിനെ കൂടെ ചെറിയ സംഭവം ചെയ്താലും ആൾക്കാർ ശ്രദ്ധിക്കും. നാടകകളരി, നാടകകളരി ഇങ്ങനെ ഒരു സംഭവം എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ട്? അല്ല, ഇതിപ്പം നമ്മള് കഴിഞ്ഞ വർഷം ഇവിടെ സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള ഒരു നാടകകളരി ഇത്തവണയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് പ്രവീൺ രുഗ്മ എന്ന് പറഞ്ഞ നാടക നാടൻ പാട്ട് കലാകാരൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തു രണ്ടുപേരായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ രാവിലെ തൊട്ട് ഇപ്പോൾ ഒരു 4 മണിവരെ 4:30 വരെ ഇപ്പോൾ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കുട്ടികൾ ഒരുപാട് ആസ്വദിച്ചൊരു പരിപാടിയായിരുന്നു. വളരെ നന്നായിട്ട്. ഈ 7 ദിവസം വ്യത്യസ്തമായ ആൾക്കാരാണ്. ഇന്ന് 7 ദിവസമായി. നാളെയും കൂടി വ്യത്യസ്തമായ പരിപാടികളാണ് ഓരോ ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പം ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് നാളെയുള്ള പരിപാടി അല്ലേ? ഓരോ ദിവസം ഓരോ പരിപാടികളും നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ പരിച എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. കുട്ടികളെ ഈ സെൽഫ് ഡിഫെൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇതിനിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല
ഇതായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. കാലഘട്ടത്തിൽ ഡിഫൻസ്, അതായത് പ്രതിരോധം, നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ് പ്രതിരോധിക്കാൻ വേണ്ടി. പക്ഷേ അച്ഛനമ്മമാർ ഇങ്ങോട്ട് അടിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കാനുള്ള അധികാരം നമ്മുടെ രക്ഷാക്കൾക്കുണ്ട്. പക്ഷേ പുറമേ നിന്ന് ആരെങ്കിലും നമ്മുടെ ശരീരത്തിൽ തൊടാനോ ആക്രമിക്കാനോ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മളതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക, കുട്ടികൾ പഠിച്ചിട്ട് അത് മോശമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അതാണ് പിന്നെ നമ്മൾ ചുമ്മാ നടന്നു പോകുന്ന ആളുടെ ഭാഗത്ത് ഒരു തട്ടി കയറി കഴിഞ്ഞാൽ ഡിഫൻസ് എന്ന് പറയില്ല, അതിനങ്ങോട്ട് അറ്റാക്ക് ചെയ്യാന്ന് പറയും. അപ്പൊ ഇനി ഒരു ദിവസം കൂടിയുണ്ട്, നാളെ ഒരു ദിവസം കൂടി ഉണ്ട്, മൊത്തം 8 ദിവസം, 8 ദിവസത്തെ പരിപാടിയാണ്. ഇങ്ങനെ എല്ലാ വർഷവും ഉണ്ടായിരുന്നു ക്യാമ്പ്? ആ ഉണ്ട്. നമ്മളിപ്പോ ഇനി എല്ലാ വർഷങ്ങളിലും അങ്ങോട്ട് എല്ലാ ഇത് എല്ലാ വർഷങ്ങളിലും സമ്മർ ക്യാമ്പ് ഇങ്ങനെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നവരാണ് ഇതിന്റെ പിന്നെ ഡയറക്ടർ പ്രൊഫസർ കുഞ്ഞിരാമൻ സാറാണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് കുഞ്ഞിരാമൻ സാറാണ്. പിന്നെ എങ്ങനെയാണ് കുട്ടികളൊക്കെ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു പബ്ലിസിറ്റി? നമ്മുടെ ഇവിടെ ക്യൂറേറ്റർ, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഓഫീസർ, അങ്ങനെ നമ്മളുടെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, ജോലിക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ ഓൺലൈനായിട്ടും മറ്റു ഒരാൾക്കാരെ സംഘടിപ്പിച്ച് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ ഈ കുട്ടികളുമായി സംവദിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, ഇന്ന ദിവസമാണ് ഉള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസത്തെ പരിപാടികൾ പ്രോഗ്രാമും അതിലൂടെ തന്നെ നമ്മൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വഴിയൊക്കെ അറിയിക്കുന്നത്. അല്ലാതെ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ തരത്തിലും എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും ഇതൊരു കുട്ടികൾ, കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഫോണിൽ നിന്നും മറ്റൊന്നിൽ നിന്നും മാറി കുറച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പം വളരെ അപൂർവമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ. അപ്പം അങ്ങനൊരു ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. എല്ലാം നമ്മൾ തെറ്റ് ചെയ്തിട്ട് അവരെ ബോധവൽക്കരിക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റിട്ടിലേക്ക് പോകാതിരിക്കാൻ ആദ്യമേ വഴി കണ്ടെത്തുക. അപ്പം വളരെ സന്തോഷം കാര്യങ്ങൾ പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ട ഒരു മോനാണ്, രണ്ട് മക്കള് അല്ലേ. അപ്പം ആ മോൻ്റെ പേരെന്തായിരുന്നു? ഞാൻ ആ പേര് കേട്ടപ്പോൾ തന്നെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ആ എന്താ പേരിന്റെ അർത്ഥം എന്താ? എന്റെ വേഗത്തിൽ നിങ്ങളുടെ പേരെന്താ? ബിന്ദു. എവിടെ സ്ഥലം? തൃശ്ശംബരം. തൃശ്ശംബരം ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ നമ്മുടെ പിന്നെ വേനൽക്കാല അവധിക്ക് സമയത്ത് ഇതുപോലെ എന്തെങ്കിലും കുട്ടികൾക്കുള്ള പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും പണ്ട് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മളിതിനെ പുറത്തുനിന്നുള്ള കളി തന്നെ. കളി തന്നെ. അതായത് അന്ന് കൂട്ടുകുടുംബൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ആൾക്കാരൊക്കെ ഉണ്ടാവും. അന്ന് ഒരുപാട് ആൾക്കാർ കളിക്കാൻ വരും. നമ്മൾ താമസിച്ച വീട്ടിന്റെ മുന്നിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ എല്ലാ കുട്ടികളും വരും ആ ഗ്രൗണ്ടില്. അപ്പൊ ഒളിച്ചുകളി, തൊട്ടുകളി, അങ്ങനെയല്ലേ. ഇപ്പം ഒളിച്ചും തൊട്ടൊക്കെ നമ്മള് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ഇപ്പൊ ഈ ഒരു സമ്മർ ക്ലാസ്സിലേക്ക് വന്നോണ്ട് എന്താണ് ഒരു ഫീൽ? സംഭവം നല്ലത് തന്നെ. എന്നുവെച്ചാല് ഫോണിൽ നിന്നും നല്ല ഒഴിവാകും. ഫോണിൽ തന്നെയാണ് കുട്ടികൾ കുറേ സമയം. എല്ലാ രക്ഷകളും പറയുന്ന ഫോണിന്റെ അകത്ത് ഒരു മോചനം, ഈ ഒരു 7-8 ദിവസം, അതാണ് സമയം പറയുന്നത്. അതെ. അപ്പം ഇത് കഴിഞ്ഞ തവണ ഇവര് വന്നിട്ടുണ്ടായിരുന്നു, നല്ല അനുഭവമായിരുന്നു. ഇനിയും ഇങ്ങനെ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോണേ. അതായത് എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരാൾക്കാർ അവരുടെ വിളിപ്പേരിന്റെ അവസാന തക്ഷണം മാറ്റിയിട്ട് ചന്ദ്രക്കലിട്ടാൽ പലരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരാൾക്കാർ അവരെ വിളിക്കുന്ന പേരിന്റെ അവസാന തക്ഷം മാറ്റിയിട്ട് ചന്ദ്രക്കലിട്ടാൽ പലരും കഴിക്കുന്ന ഒരു സാധനം. എന്തായാലും സന്തോഷം. താങ്ക് യു. കാണാം. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യമായിരുന്നു, അതായത് എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ അപ്പം അവരുടെ പേരിൽ അവരെ അറിയപ്പെടുന്ന പേരിന്റെ അവസാന തക്ഷം മാറ്റിയിട്ട് ചന്ദ്രക്കലിട്ട് കഴിഞ്ഞാൽ പലരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. എങ്കിൽ എന്താണ് ആ സാധനം, അല്ലെങ്കിൽ ഏതാണ് ആൾക്കാർ എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ സ്നേഹത്തോടെ വിളിക്കാറുണ്ട്, കള്ളാ തേടി, കള്ളൻ കള്ളൻ എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കും. പക്ഷേ ഈ മോഷണം നടത്തിയിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരുപാട് കള്ളന്മാരുണ്ട്, അവരെ ആരും ഇഷ്ടപ്പെടാറില്ല. ഈ കള്ളൻ എന്നുള്ളതിൻ്റെ ഇന്ന് മാറ്റിയിട്ട് ചന്ദ്രക്കിളിട്ടാൽ കള്ള്, അത് ഒരു പാനീയമാണ്. അപ്പോൾ അത് കഴിക്കുന്ന പല ആൾക്കാരുണ്ട്, ലഹരി സാധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കള്ള് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ രണ്ടാൾക്കാർ പറഞ്ഞു, അതിൽ ആദ്യം പറഞ്ഞേക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം പറഞ്ഞ ആൾ ഇങ്ങോട്ട് വരൂ. ആദ്യം പറഞ്ഞ ആളാണ്, എന്താ പേര് പറഞ്ഞേ? ശരണ്യ. എപ്പോഴാ വീട്ടിൽ ലാസ്റ്റ് കള്ളുണ്ടെന്ന്? കള്ളൊന്നും കണ്ടിട്ടില്ല. എന്താ വെള്ളയപ്പം തൊടാൻ വേണ്ടി കള്ളു കൊണ്ടിട്ടില്ലേ? ഇല്ല. കള്ളപ്പഴം കഴിച്ചിട്ടുണ്ടോ? എന്തേ അത് തെങ്ങി നമുക്ക് കഴിക്കാൻ പറ്റിയ പാനീയാണ്. അല്ല, അതെ കഴിച്ചിരുന്നു പറയാം. ഞാൻ കഴിച്ചിട്ടുണ്ട്, പലപ്പോഴും ആയിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കഴിച്ചില്ല, ടേസ്റ്റ് നോക്കാൻ വേണ്ടി. ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം. അതറിയാം. അല്ല അല്ല, വീട്ടിൽ നിന്ന് പറയും കുറച്ച് കള്ള് വെള്ളപ്പം ചൂടാൻ വേണ്ടി കള്ള് വേണമെന്ന് പറയും. അപ്പൊ ഞാൻ ഒരു ക്ലാസ് തരും, ഞാനത് കുപ്പിയിൽ വാങ്ങും, കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിട്ട്. ആ
അത്ര ഒരു ഒരു ലിറ്റർ വാങ്ങും. പിന്നെ വീട്ടിൽ കൊടുക്കുന്നതിന് മുന്നേ ഞാനത് കുടിച്ച് കുടിച്ചു നോക്കും, കുടി 450 കുടിച്ചു നോക്കാം, ചില അതിൽ നിന്ന് വിഷമോ പ്രശ്നമോ ഉണ്ടെന്ന് ഇല്ല എന്ന് കഴിഞ്ഞാൽ ധൈര്യത്തോടെ ഓളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. എന്നേരം ചെറിയൊരു വരയല്ലോ ഏറ്റവും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. അത് വീട്ടുകാർ പേടിച്ചുള്ള വരല്ല, വേറെ സംഭവമൊന്നുമല്ല. അപ്പോൾ ഉത്തരം കള്ളൻ കള്ളുകയാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ ശരണ്യ. ആ ശരണ്യ മേഡത്തിനുള്ള നമ്മുടെ ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകിയ സമ്മാനമാണ്. ഈ ഒരു സമ്മാനത്തിൻ്റെ അകത്ത് നമ്മൾ ഈ ഉത്തരം പറഞ്ഞ സാധനവും വാങ്ങിക്കാം, പാല് വാങ്ങിക്കാം, മോര് വാങ്ങിക്കാം, ലൈമ് വാങ്ങിക്കാം, ചായ വാങ്ങിക്കാം, അങ്ങനെ എന്ത് വേണേലും വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ കല്ലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ലഹരി സാധനം ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.